ഇനി നമുക്ക് മഹാഭാരതത്തിലെ കഥയൊന്ന് കേൾക്കാം. മഹാഭാരതത്തിലെ മോക്ഷധർമ്മത്തിലാണ് ഈ കഥ പറയുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന പുസ്തകം വിദ്വാൻ കെ പ്രകാശത്തിൻ്റേതാണ്. ഇത് ദക്ഷിണേന്ത്യൻ വേർഷനാണ്. മഹാഭാരതത്തിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരു മഹാഭാരതമല്ല ഭാരതത്തിലുള്ളത്, പല മഹാഭാരതങ്ങളാണ്. ഓരോ ദേശങ്ങളിലും മഹാഭാരതത്തിലെ കഥകൾ മാറും. അങ്ങനെ ഈ പല മഹാഭാരതങ്ങളെ മുഴുവനും കൂട്ടിയിണക്കി സുക്രങ്കർ എന്ന ഒരു മഹാപണ്ഡിതൻ, പൂന ഭണ്ഡാർക്കർ ഓറിയൻ്റൽ സീരീസിൽ, ഓറിയൻ്റൽ ലൈബ്രറിയിലെ ഒരു മഹാപണ്ഡിതൻ, കുറേ വർഷം കാലങ്ങൾക്ക് മുമ്പ് മഹാഭാരതങ്ങൾ മുഴുവൻ കളക്ട് ചെയ്തു. ചില ഭാഷയിലെ മഹാഭാരതങ്ങൾ ഒഴിച്ച് അതിൽ മലയാള ഭാഷ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. മലയാള ഭാഷയിൽ ലഭ്യമായ മഹാഭാരതവും പിന്നെ വേറെ ഏതോ ഒരു ഭാഷയിലെ മഹാഭാരതവും അദ്ദേഹം എഡിറ്റിങ്ങിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് കിട്ടാതിരുന്നത് കൊണ്ട് അദ്ദേഹം ഉപയോഗിച്ചില്ല എന്ന് കേട്ടിട്ടുണ്ട്. മറ്റ് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലുമുള്ള മഹാഭാരതം പരിശോധിച്ച് വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ക്രിറ്റിക്കൽ എഡിഷൻ ഒരു മഹാഭാരതം, ഒരുപാട് വോളിയംസ് ഉണ്ട്, മഹാഭാരതം ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഏകമായ മഹാഭാരതം ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഹാഭാരതം വ്യത്യാസങ്ങളോടുകൂടിയാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് കഥകൾ എപ്പോഴും, കഥകൾ പണ്ട് എഴുതി പഠിക്കുകയായിരുന്നില്ല, കേട്ടു പഠിക്കുകയായിരുന്നു. അപ്പോൾ കേട്ടു പഠിക്കുന്ന കഥകളിലേക്ക് കേൾക്കുന്നയാളുടെ അനുഭവങ്ങളും കൂടി ചേരുമ്പോൾ ആ കഥകൾക്ക് കുറച്ച് വ്യത്യാസം വരും. അങ്ങനെ വ്യത്യാസമുള്ള കഥകളാണ് മഹാഭാരതത്തിൻ്റേത് പലയിടത്തുമുള്ളത്. ഈ വിദ്വാൻ കെ പ്രകാശം ദക്ഷിണേന്ത്യൻ വേർഷനാണ്. തെക്കേ ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മഹാഭാരതത്തെയാണ് അദ്ദേഹം മാതൃകയായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഭാരതവും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ഭാഷാഭാരതവും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും വിദ്വാൻ കെ പ്രകാശനുമൊക്കെ ഒരേ ഭാരതം തന്നെയായിരിക്കാം അവരുടെ ആഖ്യാനത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കരുതാം. വിദ്വാൻ കെ പ്രകാശത്തിൻ്റേത് ഗദ്യമാണ്, പദ്യമല്ല, ഗദ്യമാണ്. അതിൽ 11-ാമത്തെ ഭാഗം മോക്ഷധർമ്മം. മോക്ഷധർമ്മത്തിൽ ഒരു സെക്കൻഡ്, 11-ാമത്തെ പർവം. ശാന്തി പർവത്തിൻ്റെ ഉപപർവമാണ് മോക്ഷധർമ്മ പർവം. അതിൽ യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുകയാണ്. ഭീഷ്മ പിതാമഹൻ്റെ ഉത്തരമാണ് ഇദ്ദേഹത്തിൻ്റെ വിദ്വാൻ കെ പ്രകാശത്തിൻ്റെ പുസ്തകത്തിൽ ഗദ്യത്തിലെ 323-ാമത്തെ അധ്യായമാണെങ്കിൽ സുക്തങ്കറിൻ്റെ ക്രിറ്റിക്കൽ എഡിറ്റഡ് ബുക്കിൽ 310-ാമത്തെ മോക്ഷധർമ്മ പർവത്തിൽ 310-ാമത്തെ അധ്യായമാണ്. അപ്പോൾ ഇതിലെ അധ്യായങ്ങൾ കൂടുതലാണ്, കഥ കുറച്ച് കൂടുതലാണ് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ വ്യത്യാസം ഉള്ളത്. അതിൽ 323-ാമത്തെ അധ്യായം അവിടെ മുതലേ നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ എന്നുള്ളത് കൊണ്ട് അവിടെ മുതലാണ് വായിക്കുന്നത്. ശ്രീശുകൻ എങ്ങനെയാണ് ജനിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വ്യാസഭഗവാന് ശ്രീശുകൻ എങ്ങനെയാണ് ജനിച്ചത് എന്ന് നമുക്ക് മനസ്സിലായാൽ നമുക്കും അതുപോലെ, കാരണം നമ്മൾ ഓരോരുത്തരുമാണ് വ്യാസൻ. വ്യസിക്കുന്നവൻ ആരോ അവൻ വ്യാസൻ. വേർതിരിക്കാനുള്ള എളുപ്പത്തിന് വേർതിരിക്കുന്നവനാരോ അവൻ വ്യാസൻ. അപ്പോൾ നമ്മളാണിത് ചെയ്യുന്നത്, നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ നമ്മളിൽ ഈ ബോധം എങ്ങനെയാണ് നമുക്കുണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രീശുകൻ്റെ കഥ കേൾക്കുന്നത്. ഭാഗവതത്തിൽ ഈ കഥ പറഞ്ഞിട്ടില്ല, കാരണം ഭാഗവതം ഭാരതത്തിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത് കൊണ്ട്, ഭാരതത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും ആയിരിക്കാം അതിവിടെ പറയാതിരുന്നത്. അതുകൊണ്ട് ശ്രീശുകൻ്റെ കഥ, ശുകോത്പത്തി. വ്യാസൻ പുത്രലാഭത്തിന് തപസ് ചെയ്ത് ശിവനിൽ നിന്ന് വരം നേടുന്നു, അതാണ് അധ്യായം. യുധിഷ്ഠിരൻ പറഞ്ഞു, വ്യാസൻ തൻ്റെ മകനോട് ഉപദേശിച്ച കുറച്ച് കാര്യങ്ങൾ ഭീഷ്മ പിതാമഹൻ ഇതിന് തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് യുധിഷ്ഠിരൻ തുടർന്ന് ചോദിക്കുകയാണ് ഭീഷ്മ പിതാമഹനോട്, വ്യാസൻ എങ്ങനെയാണ് ധർമ്മിഷ്ഠനും തപോനിധിയുമായ പുത്രനുണ്ടായത്? കാരണം വ്യാസൻ പറഞ്ഞു കൊടുത്തതൊക്കെ ഗംഭീരമാണ്, ഗംഭീരമായിട്ടുള്ള ആശയങ്ങളാണ് പുത്രനായ ശ്രീശുകന് പറഞ്ഞു കൊടുത്തത്. അത് കേട്ടപ്പം ആരായാലും ജിജ്ഞാസുവാകും. കഥയുടെ ഒരു പ്രത്യേകത അതാണ്, അത് നമ്മളിലെ ജിജ്ഞാസയെ നിരന്തരം ഉണർത്തിക്കൊണ്ടിരിക്കും. ജിജ്ഞാസ ആർക്കാണോ ഉള്ളത് അവർക്ക് മാത്രമേ അറിവ് വെളിപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് കഥ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്
ഭഗവത്ഗീത കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തതുപോലെ ഭീഷ്മപിതാമഹന് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നോ? യുദ്ധക്കളത്തിൽ അത് മതിയായിരുന്നു. കാരണം അവിടെ കോണ്ടെക്സ്റ്റ് അതാണ്. പക്ഷെ ഇവിടെ കോണ്ടെക്സ്റ്റ് വ്യത്യസ്തമാണ്. അതുപോലെ ഇവിടെ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇവിടെ കഥകളിലൂടെ ആണ് പറയുന്നത്. അപ്പോൾ കഥ പറയുകയാണ്, വ്യാസൻ എങ്ങനെയാണ് ധർമ്മിഷ്ഠനും തപോനിധിയുമായ പുത്രനുണ്ടായത്, അവൻ എങ്ങനെ പരമമായ സിദ്ധി നേടി, ഏതൊരു സ്ത്രീയിലാണ് താപസനായ വ്യാസൻ അവനെ ജനിപ്പിച്ചത്? സ്ത്രീകളിലേ ജനിപ്പിക്കാൻ പറ്റൂ, അല്ലാത്ത ഒന്നും മനുഷ്യൻ കേട്ടിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും യുധിഷ്ഠിരന് സംശയം ഉണ്ടാവും, ഏത് സ്ത്രീയാണ് അവോ ശ്രീശുക്കൻ്റെ അമ്മ? തങ്ങളുടെ വംശപരമ്പര ശ്രീശുക വ്യാസ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് യുധിഷ്ഠിരൻ കേട്ടിട്ടുണ്ട്. സത്യവതി മുത്യശ്ശി പറഞ്ഞതനുസരിച്ചിട്ട് വിചിത്രവീര്യൻ്റെ ഭാര്യമാരായിട്ടുള്ള അംബികാ അംബാലികമാരിൽ പാണ്ഡുവിനെയും ധൃതരാഷ്ട്രരെയും ജനിപ്പിച്ചു. ഈ കഥയൊക്കെ യുധിഷ്ഠിരൻ അറിയാം. പക്ഷെ അല്ലാതെ വേറെ പുത്രനുണ്ടായ കഥയോ വ്യാസൻ വിവാഹം കഴിച്ച കഥയോ ഒന്നും യുധിഷ്ഠിരൻ കേട്ടിട്ടില്ല. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, ഏതൊരു സ്ത്രീയിലാണ് താപസനായ വ്യാസൻ? വാക്കുകളെ ശ്രദ്ധിക്കണം, വെറും വ്യാസനല്ല, താപസനായ വ്യാസൻ. അപ്പോൾ നമുക്കുണ്ടാവുന്ന പോലെ ചില സംശയങ്ങൾ യുധിഷ്ഠിരനും ഉണ്ടായിട്ടുണ്ടാകണം, താപസന്മാർ പൊതുവെ വിവാഹം കഴിക്കുമോ എന്ന്. അതുകൊണ്ടാണ് ആ ചോദിച്ചത്, താപസനായ വ്യാസൻ അവനെ ജനിപ്പിച്ചത്. ഈ മഹാത്മാവിൻ്റെ അമ്മയെപ്പറ്റി ഒന്നും ഞാൻ അറിയുന്നില്ല, അവൻ്റെ ശ്ലാഘ്യമായ ജന്മത്തെക്കുറിച്ചും അറിയുന്നില്ല. ആദ്യമായിട്ടാണ് നടാടെയാണ് കേൾക്കണേ, ഇങ്ങനൊരാളെപ്പറ്റി ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. അപ്പോഴാണ്, അതുകൊണ്ടാണ് ഈ അറിയാനുള്ള ജിജ്ഞാസ. ആ ബാലന് സൂക്ഷ്മമായ ജ്ഞാനത്തിൽ എങ്ങനെ ബുദ്ധി ചെന്നു? ഈ ലോകത്തിൽ ശുഗന് തുല്യം ജ്ഞാനിയായി വേറെ രണ്ടാമതായി ഒരാളില്ലെന്ന് പറയുന്നു, അത്തരത്തിലുള്ള ജ്ഞാനം എങ്ങനെ അവൻ നേടി? അല്ലയോ പിതാമഹ, ഈ വക സംഗതികൾ അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇത്രയും കാലമായി ഞാനിവിടെ ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു, ഒരുപാട് വലിയ ആൾക്കാരെ കണ്ടു, എന്നിട്ടും എനിക്ക് വലിയ അറിവൊന്നുമില്ല. ഇപ്പോൾ പറഞ്ഞു കേട്ടത് ആ കുഞ്ഞ് ചെറുപ്പം മുതലേ തന്നെ എല്ലാം അറിഞ്ഞു. എന്താ അതിൻ്റെ ഒരു ടെക്നീക്ക്? അത് മനസ്സിലായാൽ പിന്നെ ആ വഴിക്ക് എനിക്കും പ്രയത്നിക്കാമല്ലോ എന്നൊരു ഉദ്ദേശവും കൂടി ഈ ചോദ്യങ്ങൾക്ക് പുറകിൽ ഉണ്ടായിരിക്കണം. ഈ വക സംഗതികൾ അല്ലയോ പിതാമഹ, ഈ വക സംഗതികൾ അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അങ്ങ് വിസ്തരിച്ച് എല്ലാം പറഞ്ഞു തരണേ. സംക്ഷിപ്തമായിട്ട് പറഞ്ഞു തന്നാൽ പോരാ, വിസ്തരിച്ച് പറയണം. വിസ്തരിച്ച് പറയുമ്പോഴാണ് ഭാവനയ്ക്ക് പീലി വിടർത്തി ആടുവാൻ സാധിക്കുക. ഭാവന പീലി വിടർത്തി ആടുമ്പോഴാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ടാണ് ഈ വിസ്തരിച്ചു പറയണം എന്ന് പറയാറ് പതിവ്. അങ്ങ് വിസ്തരിച്ചെല്ലാം പറഞ്ഞു തരണേ. ഈ അമൃതം കേൾക്കുന്നതിലുള്ള തൃപ്തി അടങ്ങാത്തതാണ്. ഈ അമൃതം കേൾക്കുന്നതിലുള്ള തൃപ്തി അടങ്ങാത്തതാണ്. പുതിയ 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 അറിവുകൾ, പുതിയ 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 കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടാകും. സാധാരണ അറിവിനെപ്പറ്റി ചിലർ ഇകഴ്ത്തി പറയാറുണ്ട്, അറിവല്ല അനുഭവമാണ് പ്രധാനം. അനുഭവം പ്രധാനം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അറിവും തത്തുല്യ പ്രധാനം തന്നെയാണ്. കാരണം അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ടാകും, അത് അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷം യുധിഷ്ഠിരൻ ഇതിനു മുമ്പ് പലരിൽ നിന്നും അനുഭവിച്ചിട്ടുണ്ട്. മാർക്കണ്ഡേയനിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്, അതുപോലെ മഹാത്മാക്കളുമായിട്ടുള്ള സംസർഗത്തിലൂടെ യുധിഷ്ഠിരൻ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ അറിയുന്നതിൻ്റെ ആനന്ദം അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ അമൃത് കേൾക്കുന്നതിലുള്ള തൃപ്തി അടങ്ങാത്തതാണ്. ശുഗന്റെ മഹാത്മ്യവും ആത്മയോഗവും വിജ്ഞാനവും ക്രമത്തിൽ ഉള്ള വിധം ഒന്നും വിടാതെ പറഞ്ഞു തരണേ പിതാമഹ. ഒന്നും വിടരുത്, മറന്നു ഒന്നും വിട്ടുപോകരുത്. റെഡി, 1, 2, 3, 4 അങ്ങനെ കറക്റ്റ് ക്രമത്തിന് പറഞ്ഞു തരണം. ഞാൻ കേൾക്കാൻ റെഡിയാണ്. ഭീഷ്മൻ പറഞ്ഞു, ഭീഷ്മൻ എവിടെ കിടന്നാ ഈ പറയണേ? ശരശയ്യയെ കിടന്നാ പറയണേ. ഞാനും നിങ്ങളും ആണെങ്കിൽ പെയിൻ കില്ലറും എല്ലാം ഉണ്ടോ എന്ന് അന്വേഷിക്കും. അദ്ദേഹം പക്ഷേ അതന്വേഷിച്ചില്ല. അതിനൊരു കാരണം, അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് യോഗേശ്വരനായ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. യോഗേശ്വരനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ടിരുന്നാൽ ഏതു വേദനയും ആർക്കും നിസ്സാരമായിട്ട് തോന്നും. അതുകൊണ്ട് ആ ശരശയ്യയിൽ കിടന്നുകൊണ്ടാണ് ഭീഷ്മൻ ഇതൊക്കെ പറയുന്നത് എന്നും കൂടി
നാം ഓർക്കേണ്ടതാണ്. ഭീഷ്മപിതാമഹൻ പറയുകയാണ്, ഋഷിമാർ ഒരാളുടെ ധർമ്മം കൽപ്പിച്ചിരിക്കുന്നത് വയസ്സിനെ അടിസ്ഥാനമാക്കിയല്ല. പ്രായമായവർക്ക് വലിയ ആശ്വാസമുള്ളൊരു കാര്യമാണ്. നമുക്ക് പ്രായമാകും തോറും ഒരു ആധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ തട്ടിപ്പോകുന്നതിന് മുമ്പെങ്ങാനും അറിഞ്ഞ് തീർത്തനുഭവിക്കാൻ സാധിക്കുമോ എന്ന് യുധിഷ്ഠിരനോട് ഭീഷ്മപിതാമഹൻ ഇതൊക്കെ കണക്കാക്കി തന്നെയായിരിക്കണം പറയുന്നത്. കാരണം യുദ്ധം നടക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ നല്ല പ്രായമാണ്. 85-ാമത്തെ വയസ്സിലാണ് അർജുനൻ ഗീത കേൾക്കുന്നത്. അർജുനനേക്കാൾ കുറച്ച് പ്രായം കൂടുതലുണ്ട്. 88-89 വയസ്സുണ്ട് യുധിഷ്ഠിരന്. അപ്പോൾ കുറച്ച് പ്രായമായി. അതുകൊണ്ട് ആദ്യം പ്രായം ഒരു വിഷയമല്ല, സമാധാനിപ്പിക്കുകയാണ്. ഋഷിമാർ ഒരാളുടെ ധർമ്മം കൽപ്പിച്ചിരിക്കുന്നത് വയസ്സിനെ അടിസ്ഥാനമാക്കിയല്ല, നരയെ അടിസ്ഥാനമാക്കിയല്ല. മുടിയൊക്കെ നരച്ചു, അതുകൊണ്ട് കുറച്ച് വിവരമുള്ള ആളായിരിക്കും. അങ്ങനെയല്ല, നരയെ അടിസ്ഥാനമാക്കിയല്ല, സമ്പത്തിനെ അടിസ്ഥാനമാക്കിയല്ല, ബന്ധുക്കളുടെ യോഗ്യതയെ അടിസ്ഥാനമാക്കിയും അല്ല. പിന്നെ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ഒരുത്തനെ മഹാൻ എന്ന് വിളിക്കേണ്ടത്? ഇന്ന് നാം മഹാൻ എന്ന് വിളിക്കുന്ന പലരും മഹത്വത്തിൽ നിന്ന് നിഷ്കാസിതരാകും. കാരണം ഇന്ന് മഹാന്മാരാരാ? ധനവാന്മാർ. ബന്ധുക്കളുടെ യോഗ്യതയുള്ളവർ, സ്വയം യോഗ്യതയൊന്നും വേണ്ട, പക്ഷെ ബന്ധുക്കൾ യോഗ്യരായാൽ മഹാനായി. അച്ഛൻ്റെ തൊട്ടപ്പുറം അടുത്ത ബന്ധു കളക്ടറാണേ, എൻ്റെ വകയിലൊരാളാണേ മന്ത്രി, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. എനിക്കൊന്നും ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. ബന്ധുക്കളൊക്കെ കേമന്മാരായിരുന്നാലും നമുക്ക് മഹത്വം കിട്ടും. അത് മഹത്വമല്ല. നര ഏജ്ഡാണ്, അതുകൊണ്ട് അറിവുണ്ടാവും, അതും കാര്യമല്ല. പിന്നെ എന്താണ് ഒരാളെ മഹാനെന്ന് വിളിക്കാനുള്ള അടിസ്ഥാന യോഗ്യത? ആരാണോ ജ്ഞാനി അവനാണ് മഹാൻ. അറിയേണ്ടതിനെ അറിഞ്ഞവനാരോ അവൻ മഹാൻ എന്നാണ് ഋഷികൾ പറഞ്ഞിട്ടുള്ളത്. ഇതിനൊക്കെ മൂലമായി നിൽക്കുന്നത് തപസ്സാണ്. തപസ്സ് എന്ന് പറയുന്നത് ഒരു മൂലയ്ക്ക് കണ്ണുമടച്ചിരിക്കുന്നത് മാത്രമല്ല, ശ്രദ്ധയോടുകൂടി നിരന്തരം കർമ്മത്തിൽ വ്യാപൃതമാകുന്നതും തപസ്സു തന്നെയാണ്. ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടി സർവേന്ദ്രിയങ്ങളെയും ഏകീകരിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നവൻ ആരോ അവൻ തപസ്വി. അപ്പോൾ തപസ്സാണ് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതാണ് അറിവിന് കാരണമാവുക. ആ അറിവുള്ളയാളെയാണ്, തപസ്വിയെയാണ് മഹാൻ എന്ന് വിളിക്കുന്നത്. അല്ലയോ പാണ്ഡവ, നീ ചോദിച്ചത് ആ തപസ്സിൻ്റെ മഹാത്മ്യമാണല്ലോ. ആ തപസ്സ് ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവനേ ലഭിക്കൂ, മറ്റൊന്നും കൊണ്ട് ലഭിക്കുകയില്ല. ഇന്ദ്രിയങ്ങളെ ജയിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്കിനി ഭാഗവതം വിസ്തരിച്ച് കേൾക്കുമ്പോൾ കേൾക്കാം. ഇന്ദ്രിയങ്ങൾ മയക്കിയാൽ, ഇന്ദ്രിയങ്ങൾക്ക് അധീനനായാൽ അവന് തീർച്ചയായും ദോഷം പറ്റും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കുക, എന്നാൽ മനുഷ്യൻ സിദ്ധി നേടും. 1000 അശ്വമേധം, 100 വാജപേയം ഇവ കൊണ്ട് ലഭിക്കുന്ന ഫലം ഉണ്ണി യോഗഫലത്തിൻ്റെ 16-ൽ 1 ഭാഗത്തിനൊക്കുകയില്ല. വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം ഈ അറിവിൻ്റെ 16-ൽ 1 ഭാഗവും. തപസ്സുകൊണ്ട് നേടുന്ന ആ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവിൻ്റെ 16-ൽ 1 ഒക്കുകയില്ല. ഇവിടെ ശുകൻ്റെ യോഗഫലത്തിൻ്റെ മട്ട് എന്തെന്ന് ഞാൻ പറയാം. അവൻ്റെ ജന്മത്തെയും ഗതിയെയും ഞാൻ വിവരിക്കാം. അത് അപക്വബുദ്ധികൾക്ക് ഗ്രഹിക്കുവാൻ പ്രയാസമുള്ളതാണ്. സൂചന തരികയാണ്, ഇത് സാധാരണ കഥയല്ല. അപക്വബുദ്ധികൾക്ക് മനസ്സിലാവില്ല. പക്വമായ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ എന്ന ഭീഷ്മപിതാമഹൻ്റെ വാക്ക് ഇത് വെറുതെ കേട്ടാൽ പോരാ. ഇതിനകത്തു നിന്ന് നമുക്ക് ചിലത് മനസ്സിലാക്കാനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. കണിക്കൊന്നിനെ വിശദീകരിക്കുകയാണ്. കണിക്കൊന്ന മരങ്ങൾ പൂത്തു നിൽക്കുന്ന കാടുകൾ ചൂടുന്ന മഹാമേരുവിൻ്റെ ശൃംഗത്തിൽ പണ്ട് മഹാദേവൻ ഭീമഭൂതഗണങ്ങളോടുകൂടി വിഹരിച്ചു. അന്ന് അവിടെ ശിവൻ്റെ കൂടെ ദേവിയായ പാർവതിയും ഉണ്ടായിരുന്നു. ആ കാട്ടിൽ ദിവ്യമായ തപസ്സു ചെയ്ത് കൃഷ്ണദ്വൈപായന മഹർഷി വാണു. അവിടെ തന്നെയാണ് പാർവതി പരമേശ്വരന്മാർ വാണിരുന്ന മനോഹരമായിട്ടുള്ള കാട്ടിൽ തന്നെയാണ് കൃഷ്ണദ്വൈപായനും തപസ് ചെയ്തിരുന്നത്. യോഗത്താൽ യോഗധർമ്മപരായണനായ ഋഷി ആത്മാവിൽ ലയിച്ച് ധാരണയോടുകൂടി പുത്രൻ ലാഭം കാംക്ഷിച്ച് തപസ് ചെയ്തു. വ്യാസഭഗവാന്
പുത്രനുണ്ടാകണം ആഗ്രഹം തോന്നി. ദേവീ ഭാഗവതത്തിൽ എങ്ങനെയാണ് ആ പുത്രനുണ്ടാകാനുള്ള ആഗ്രഹം തോന്നിയത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. രണ്ട് ഇണക്കുരുവികൾ അവരുടെ കൊക്കുരുമിയിരുന്ന് അവരുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോഴാണ് വ്യാസഭഗവാന് തനിക്കും ഒരു കുടുംബവും കുഞ്ഞും മകനുമൊക്കെ വേണ്ടേ എന്ന ചിന്തയുണ്ടായത്. അങ്ങനത്തെ ചിന്തയുണ്ടായപ്പോൾ അദ്ദേഹം മഹാദേവനെ തപസ് ചെയ്യുകയാണ് ചെയ്തത്. സാധാരണഗതിയിൽ നമ്മളൊക്കെയാണ് മക്കളുണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ എന്താ ചെയ്യുക? വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ ഉടനെ ഒരു വിവാഹം കഴിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. ഇത് രണ്ടുമാണ് സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന വഴി. കുട്ടികളുണ്ടാകണം എന്ന് ആഗ്രഹമുണ്ടായാൽ വിവാഹം കഴിക്കും, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യും. വ്യാസഭഗവാൻ ഇത് രണ്ടുമല്ല ചെയ്തത്. വ്യാസഭഗവാൻ ഉടനെ ഒരു മാരേജ് ബ്യൂറോയിൽ പോയി തൻ്റെ പേര് രജിസ്റ്റർ ചെയ്ത് തൻ്റെ പ്രൊഫൈലൊക്കെ കൊടുത്ത് അതിന് പറ്റിയ മറ്റേ അഗസ്ത്യ മഹർഷിക്ക് ലോപാമുദ്ര പോലെ പറ്റിയ ഒരാളെ ഒന്നും അന്വേഷിച്ചില്ല, നേരെ തപസ് ചെയ്യാൻ പോയി കുഞ്ഞുണ്ടാവാനേ. അങ്ങനെ തപസ് ചെയ്തു, തപസ് കാംക്ഷിച്ച് തപസ് ചെയ്തു. കുരുസത്തമാ തീയ്, വെള്ളം, ഭൂമി, ആകാശം, കാറ്റ് എന്നിവയോട് ധീരതയിൽ തുല്യനായ പുത്രൻ എനിക്കുണ്ടാകണം. ആരും അങ്ങനെ ആഗ്രഹിക്കുക? ആരെങ്കിലും മന്ദബുദ്ധികൾ ജനിക്കണം എന്നൊക്കെ ആഗ്രഹിക്കൂ? ഇല്ല. എല്ലാവരും ആഗ്രഹിക്കുക എങ്ങനെയാണ്? ഗംഭീരനായ മകനോ മകളോ. മകനാണ് ഇന്ന് പ്രാധാന്യം കൂടുക. എന്നാലും ജെൻഡർ ഇക്വാളിറ്റിയുടെ ഒക്കെ പേരിൽ മകളായാലും കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് എന്താ ചെയ്യുക? നാട്ടിൽ കണ്ടവരോടൊക്കെ സന്താന ലാഭത്തിനുള്ള വഴികൾ അന്വേഷിക്കും, ഇവിടെ വിറ്റഴിക്കുന്ന മരുന്നുകളിൽ പലതും വാങ്ങിച്ച് കഴിക്കും, പല മന്ത്രങ്ങൾ ജപിച്ച നെയ്യുകൾ സേവിക്കും. എന്തിനാ ഇത്? സത്സന്താന ലബ്ധിക്ക്. എന്താ ഈ സത്സന്താനം എന്ന് പറഞ്ഞാൽ? ഗംഭീരനായ മകൻ ഉണ്ടാവണം, അല്ലെ? മകളുണ്ടാവണം. വ്യാസനും അങ്ങനെ തന്നെ, നമ്മളെപ്പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, മാരേജ് ബ്യൂറോയിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ടില്ല. അദ്ദേഹം നേരെ തപസ് ചെയ്യാൻ പോയി എന്നാണ് അദ്ദേഹം, മകനുണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. സങ്കല്പത്താൽ യോഗത്തെ പ്രാപിച്ച അജ്ഞന്മാർക്ക് പ്രാപിക്കുവാൻ കഴിയാത്ത ശിവനെ, അങ്ങനെ സാധാരണക്കാർക്കൊന്നും ശിവനെ പ്രാപിക്കാൻ സാധിക്കില്ല. അങ്ങനെ സങ്കല്പത്താൽ യോഗത്തെ പ്രാപിച്ച അജ്ഞന്മാർക്ക് പ്രാപിക്കുവാൻ കഴിയാത്ത ശിവനെ, ദേവദേവേശനെ അഗ്രമായ തപസ്സിൽ ആമഗ്നമായി പ്രത്യക്ഷമാക്കി. തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കി. ഒരുപാട് കാലം തപസ് ചെയ്തിട്ട് മഹാദേവൻ പ്രത്യക്ഷനായി. വളരെ ക്ലേശങ്ങൾ സഹിച്ചാണ് വ്യാസൻ തപസ് ചെയ്തത്. നമ്മൾ ചെയ്യുന്ന തപസ് പോലെയല്ല. നമ്മളെങ്ങനെയാണ്? വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മുറിയിൽ ഇരുന്നാൽ നടുവേദന എടുക്കും, കുറച്ച് കൂടുതൽ ഇരുന്നാൽ കാല് പെരുക്കും എന്നുള്ളത് കൊണ്ട് യോഗ കുഷനൊക്കെ വാങ്ങി അതിൻ്റെ മുകളിലിരുന്ന് സുഖമായിട്ട് 20-25, 30-35 മിനിറ്റ് മന്ത്രം ജപിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ധ്യാനിക്കും. 1-2-3 മാസം ഇങ്ങനെ പാർട്ട് ടൈം സ്പിരിച്വലിസ്റ്റായി കഴിഞ്ഞിട്ട് വലിയ അനുഭവമൊന്നുമില്ലെങ്കിൽ പുറത്തു വന്ന് നമ്മൾ പറയും ഇതൊക്കെ ഫേക്കാണ്, ഞാൻ കുറച്ച് കാലം ചെയ്തു നോക്കിയിട്ടുണ്ട്, ഒരു എഫക്റ്റും ഇല്ല. ഇവിടെ വളരെ ക്ലേശങ്ങൾ സഹിച്ചാണ് വ്യാസൻ തപസ് ചെയ്തത്. കാറ്റു മാത്രമുണ്ട് എന്ന് പറഞ്ഞാൽ വായു ഭക്ഷിച്ച് ജീവിക്കാനുള്ള ഒരു രീതി നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. പ്രാണായാമത്തിൻ്റെ ഒരു രീതിയാണ്. ആ പ്രാണായാമ രീതി അഭ്യസിച്ചാൽ വായു മാത്രം ഭക്ഷിച്ച് ജീവിക്കാം. അങ്ങനെ കാറ്റു മാത്രമുണ്ട്. 100 കാലം ബഹുരൂപനായ മഹാദേവനെ ആരാധിച്ചു. ബഹുരൂപനാണ് അദ്ദേഹം. എന്താ അദ്ദേഹത്തിൻ്റെ ബഹുരൂപത്വം? 5 ഭൂതങ്ങളും അദ്ദേഹമാണ്. സൂര്യൻ അദ്ദേഹമാണ്, ചന്ദ്രൻ അദ്ദേഹമാണ്. ഇതിനെയെല്ലാം കണ്ടറിയുന്ന അവനവനും അദ്ദേഹമാണ്. അങ്ങനെ ബഹുരൂപനായ മഹാദേവനെ ആരാധിച്ചു. ആ പർവ്വതപ്രദേശത്ത് മഹേശ്വരൻ്റെ സന്നിധിയിൽ ബ്രഹ്മർഷികളും മറ്റു രാജഋഷികളും ലോകപാലന്മാരും പല സാധ്യരും ആദിത്യന്മാരും രുദ്രന്മാരും സൂര്യനും ചന്ദ്രനും വസുക്കളും മരുത്തുക്കളും പുഴകളും സമുദ്രങ്ങളും അശ്വിനീദേവന്മാരും ഗന്ധർവന്മാരും നാരദനും പർവ്വതനും ഗന്ധർവനായ വിശ്വാവസുവും സിദ്ധന്മാരും അപ്സരസുകളും ലോകനാഥനെ പൂജിച്ചു വണങ്ങി. അവിടെ പലരും വന്ന് മഹാദേവനെ പൂജിച്ച് വണങ്ങിപ്പോകുന്ന പതിവുണ്ട്. അവിടെയാണ് ഇദ്ദേഹം തപസ് ചെയ്തത്. അവിടെ മഹാദേവനായ രുദ്രൻ കൊന്നപ്പൂമലർമാല ധരിച്ച് നിലാവാൽ പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്നു. എത്ര മനോഹരമായ വർണ്ണന! കൊന്നപ്പൂമലർമാല ധരിച്ച്, നല്ല മഞ്ഞ സ്വർണമാണോ എന്ന് തോന്നിപ്പിക്ക തരത്തിലുള്ള കൊന്നപ്പൂമാല ധരിച്ച് നിലാവാൽ പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്നത്. സദാ നിലാവത്താണ് അദ്ദേഹം.
അദ്ദേഹത്തിൻ്റെ തിരുജടയിലാണ് ചന്ദ്രൻ അലങ്കാരമായിട്ടുള്ളത്. നമുക്കൊക്കെ വല്ലപ്പോഴും മാത്രമേ ചന്ദ്രിക അനുഭവവേദ്യമാകുന്നുള്ളൂവെങ്കിൽ ശിവൻ എന്നും ചന്ദ്രികയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നവൻ ആണ്. എത്ര മനോഹരനാണ് അദ്ദേഹം എന്നൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. പൂനിലാവ് ഉള്ള സ്ഥലത്ത് കൊന്നപ്പൂമാലയും ധരിച്ച് ഇരിക്കുകയാണ് മഹാദേവൻ. ദേവർഷിമാർ തിങ്ങുന്ന ആ ദിവ്യമായ രമ്യകാനനത്തിൽ മഹർഷിയായ വ്യാസൻ പുത്രാർത്ഥമായി തപസ് ചെയ്ത് പരമമായ യോഗത്തിൽ ലയിച്ചു. വ്യാസൻ തപസ് ചെയ്തത് മകനെ ലഭിക്കാനാണ്. ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി തപസ്സനുഷ്ഠിക്കുന്നത് ഒരു രീതിയിലും മോശമായി ഭാരതീയർ കണ്ടിരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ് ഇത്. നിഷ്കാമമായിട്ട് മാത്രം അനുഷ്ഠിക്കേണ്ടതാണ് തപസ് എന്നത് വസ്തുതാവിരുദ്ധമാണ്. ആഗ്രഹപൂർത്തീകരണത്തിന് തപസ്സനുഷ്ഠിക്കാം, ഈശ്വരനോട് പ്രാർത്ഥിക്കാം, അതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. കണ്ടവരോടൊക്കെ പോയി ചോദിക്കുന്നതിലും നല്ലതല്ലേ ഈശ്വരനോട് ചോദിക്കുന്നത്? അതുകൊണ്ട് ഈശ്വരനോടാണ് വാസ്തവത്തിൽ എന്തും ചോദിക്കേണ്ടത്. ഇദ്ദേഹം അങ്ങനെയാണ് ചെയ്തത്. മകനുണ്ടാകണം എന്ന് തോന്നിയപ്പം അവിടെ ഇവിടെയൊക്കെ പോയിട്ടല്ല ചെയ്തത്, നേരെ ഭഗവാനെ പോയി തപസ് ചെയ്തു. അങ്ങനെ കഠിനമായ തപസ് ചെയ്തു, എളുപ്പമൊന്നുമല്ല. 100 സംവത്സരം തപസ് ചെയ്തു എന്നാണ് ദേവീഭാഗവതത്തിൽ പറയണത്. കണക്ക് പിന്നെ ശ്രീശുഖനോട് പറയുന്നുണ്ട്, ഇന്നത്തെ രക്ഷിതാക്കൾ മക്കളോട് കണക്ക് പറയുന്നത് പോലെ നിന്നെ ഞാൻ 100 കൊല്ലം തപസ് ചെയ്തിട്ട് കിട്ടിയതാണ്. ഇന്നും രക്ഷിതാക്കൾ അങ്ങനെയൊക്കെ തന്നെയാണ് പറയണത്. എത്ര ഉരുളി കമഴ്ത്തിയിട്ടും എത്ര സ്ഥലത്ത് ശയനപ്രദക്ഷിണം ചെയ്തിട്ടും എത്ര ദിവസങ്ങൾ ഉണ്ണാവൃതം അനുഷ്ഠിച്ചുമാണ് നീ ഇങ്ങനെ ഉണ്ടായതെന്നറിയോ? കണക്ക് പറയും. അത് വ്യാസൻ മുതൽ ഇന്ന് വരെയുള്ള എല്ലാ രക്ഷിതാക്കളും ആവശ്യ സമയത്ത് കണക്ക് പറയാറുണ്ട്. ഇതിലൊന്നും പുതുമയില്ല, അതിലൊന്നും കുറ്റബോധമുണ്ടാകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം സാധാരണമായതാണ്. നമ്മൾ അസാധാരണമായതാവാനാണ് ഇത് കേൾക്കുന്നത്.